നമസ്കാരം. നിങ്ങൾ ഇതുവരെ സ്പോർട്സ് ക്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പിന്തുണയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. കൊൽക്കത്തൻ ഫുട്ബോൾ ആരാധകർക്ക് നിരാശ നൽകുന്ന വാർത്തയാണ് എ ടി കെ മോഹൻ ബഗാനിൽ നിന്നും ലഭിക്കുന്നത്. ഐ എസ് എല്ലിൻ്റെ പുതിയ സീസണിന് വേണ്ടി ഒരുങ്ങേണ്ടതിനാൽ ബഗാൻ കൊൽക്കത്തൻ ഫുട്ബോളിൽ നിന്നും വിട്ടുനിൽക്കുമെന്നതാണ് ഈ വാർത്ത. കഴിഞ്ഞ സീസണിലും എ ടി കെ കൊൽക്കത്തൻ ലീഗിൽ കളിച്ചിരുന്നില്ല. 30 തവണ ലീഗ് ജേതാക്കളായ ടീമാണ് ഇവർ. ഐ എസ് എല്ലിന് വേണ്ടി വളരെ വേഗത്തിലുള്ള ഒരുക്കങ്ങൾ തന്നെ എ ടി കെയിൽ നടക്കുന്നുണ്ട്. അധികം താമസമില്ലാതെ വരും ദിവസങ്ങളിൽ തന്നെ എ ടി കെ പരിശീലനത്തിനിറങ്ങും. ചെന്നൈയിൻ എഫ് സിയും ഒഡീഷയുമാണ് ഇപ്പോൾ പരിശീലന സെക്ഷനുകൾ ആരംഭിച്ച ടീമുകൾ. ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ടീമുകൾ പരിശീലനം അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും. എ ടി കെ മോഹൻ ബഗാൻ തങ്ങളുടെ സൈനിങ്ങുകളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ടീമിലെ മുൻ താരങ്ങളെ ഒഴിവാക്കിയതിൽ ആ താരങ്ങൾ തന്നെ എ ടി കെക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതൊന്നും ഒരു തരത്തിലും ടീമിനെ ബാധിച്ചിട്ടില്ല. തങ്ങളുടെ ഗെയിം പ്ലാനിന് അനുയോജ്യനാണെങ്കിൽ, നിസാരക്കാരനാണെങ്കിലും ഏത് വിധേനയും ടീമിലെത്തിക്കും. എന്നാൽ ടീമിനോട് പൊരുത്തപ്പെടാൻ സാധിക്കില്ലെങ്കിൽ ടീമിന് പുറത്ത് എന്ന നിലപാടാണ് അവർക്ക്. ഇപ്പോൾ എ ടി കെ സംബന്ധിച്ച് ഐ എസ് എൽ കിരീടം തന്നെയാണ് പ്രധാനം. ഒരുപക്ഷെ യുവാനെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എ ടി കെ പോലെ മറ്റൊരു കൊൽക്കത്തൻ ക്ലബ്ബായ ഈസ്റ്റ് ബംഗാളും കൊൽക്കത്തൻ ഫുട്ബോൾ ലീഗിൽ ഈ സീസണിൽ കളിക്കാൻ സാധ്യത കുറവാണ്.